വടക്കൻ കേരളത്തിന്റെ മലയോര മേഖലകളിൽ പനി പടർന്നു പിടിക്കുന്ന വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നോക്കാം. ഇനി കോഴിക്കോട്ടെ മലയോര മേഖലയിൽ പകർച്ചപ്പനിക്ക് ഇനിയും ശമനമായിട്ടില്ല. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മാത്രം ഒരു ദിവസം പനി ബാധിച്ചെത്തുന്നത് 600-ലേറെ പേരാണ്. താമരശ്ശേരി ഈർപ്പോണിയിൽ ഡെങ്കിപ്പനി ബാധിച്ച തമിഴ്നാട് സ്വദേശിനി കഴിഞ്ഞ ദിവസം മരിച്ചു. മലയോര മേഖലയായ കോടഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെയാണ്. ദിവസവും പനി ബാധിച്ച് 600-ലധികം ആളുകൾ ഇവിടെ എത്തുന്നു. ഇതിൽ പാതിയിലേറെ ഡെങ്കിപ്പനി കേസുകളാണ്. ഡെങ്കിപ്പനി രോഗികൾക്ക് പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാനായി ഡെങ്കി കോർണർ തന്നെ ആശുപത്രിയിൽ തുറന്നിട്ടുണ്ട്. താമരശ്ശേരി ഈർപ്പോണയിൽ പനി ബാധിച്ച് തമിഴ്നാട് സ്വദേശിനി കഴിഞ്ഞ ദിവസം മരിച്ചു. കല്ലുംകോറിൽ കഴിഞ്ഞിരുന്ന പളനിയമ്മയാണ് മരിച്ചത്. അതിലിപ്പോൾ ഡെങ്കി നമുക്ക് സ്ഥിരീകരിച്ച കേസുകൾ അധികവും പുതുപ്പാടി പഞ്ചായത്തിലുള്ള ആളുകളാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയി ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ ഒരു രീതിയിലുള്ള പേഷ്യൻ്റ് താമരശ്ശേരി ഹോസ്പിറ്റലിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ചില്ലറ 20,000-ൻ്റെ ഒക്കെ താഴെ കുറച്ച് പേഷ്യൻ്റിനെ മാത്രം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതുമൊക്കെ സേഫായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. കോടഞ്ചേരി, അടിവാരം, കട്ടിപ്പാറ, പുതുപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാമാണ് കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ താമരശ്ശേരി ആശുപത്രിയിലെത്തുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി രണ്ട് പ്രത്യേക പനി വാർഡുകൾ തുറന്നിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഈ സൗകര്യങ്ങൾ പോരാത്ത അവസ്ഥയിലാണ്. വാർഡിന് പുറത്തും കട്ടിലിട്ട് ഡെങ്കിപ്പനി ബാധിതരെ കിടത്തിയാണ് ചികിത്സ. ഇത്രയും പനി ബാധിതർ ദിവസവും എത്തുന്ന ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരില്ല എന്ന പരാതിയും ഉയരുന്നു. മഴ കനക്കുന്നതോടെ രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യനെറ്റ് ന്യൂസ്.